മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത എന്ന വിഷയത്തെ കുറിച്ച് ജനനത്തിൽ അവൻ നിസ്തുല്യൻ എന്ന വിഷയം സംബന്ധിച്ച് നാം കർത്തദാസന്മാരിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം നടന്നത് യഹൂദയിലെ ബേത്ലഹേമിലാണ്. എന്നാൽ യോസെഫും വിശുദ്ധ മറിയവും വാർത്തിരുന്നത് ഗലീലയിലെ നസ്രയത്തിലാണ്. ഗലീലയിലെ നസ്രയത്തിൽ നിന്നും 150 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് യഹൂദയിലെ ബേത്ലഹേമിൽ വന്നപ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള കാലമായി. ഇതിനകത്തെല്ലാം ഒത്തിരി ആത്മീയ ചിന്തകളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പിന്നാലെ സൂചിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കും എന്നത് സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനാണ്: ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ യേശുവിന്റെ ജനനം സംഭവിച്ചു കഴിഞ്ഞ് അതേ പ്രവാചക വാക്യം സുവിശേഷകൻ ഉദ്ധരിക്കുമ്പോൾ എഴുതുന്നത്, ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഒട്ടും ചെറുതല്ല. പ്രവാചകൻ പറഞ്ഞു നീ ചെറുതാണ്, എന്നാൽ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇനി ചെറുതല്ല. ദാവീദിന്റെ പട്ടണമെന്നും ദാവീദിന്റെ നഗരമെന്നും ഒക്കെയാണ് ഈ ബേത്ലഹേം അറിയപ്പെട്ടിരുന്നത്. ദാവീദ് ജനിച്ചു വളർന്നത് അവിടാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നരജന്മത്തോടുകൂടെ ആ പട്ടണത്തിന്റെ പേരു മാറി യേശുവിന്റെ ജന്മസ്ഥലമായിട്ട് അത് മാറി. കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് 37 മശിഹയ്യ പ്രവചനങ്ങൾ പഴയ നിയമ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 37 മശിഹയ്യ പ്രവചനങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വർദ്ധിക്കപ്പെട്ടു എന്ന് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എടുത്ത് പ്രസ്താവിക്കുന്നുണ്ട്. മശിഹയ്യ പ്രവചനങ്ങൾ പ്രധാനമായിട്ട് 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. 1 ഭാഗം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ചുള്ളതാണ്. ആ വാക്യങ്ങളൊന്നും ഞാൻ വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ദാസന്മാര് യേശുവിന്റെ ജനനം സംബന്ധിച്ചുള്ള തിരുവചന ഭാഗങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചതാണ്. യേശുവിന്റെ ജനനം സംബന്ധിച്ച് 12 വിഷയങ്ങൾ പ്രവചകന്മാര്
പ്രവചിച്ചിട്ടുണ്ട്. ഈ 12 കാര്യങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായി. രണ്ടാം ഭാഗം മസിഹായുടെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് സ്വർഗം പരസ്യമായി പ്രഖ്യാപിച്ചത് തുടങ്ങി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നഗരപ്രവേശനം വരെ ആണ് തന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. 7 വിഷയങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷ സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട്. 3 ഭാഗം മസിഹായുടെ പീഡാനുഭവവും ക്രൂശീകരണവും സംബന്ധിച്ചുള്ളതാണ്. ഇത് സംബന്ധിച്ച് 16 വിഷയങ്ങൾ പ്രവാചകന്മാര് ദൈവാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 16 കാര്യങ്ങളും നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവങ്ങളോടും ക്രൂശീകരണങ്ങളോടുമുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കപ്പെട്ടു. മസിഹയ പ്രവചനത്തിന്റെ 4 ഭാഗം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവുമാണ്. മസിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും പ്രവചിച്ചിരിക്കുന്ന 2 പ്രധാന വിഷയങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളും യേശു കർത്താവിൽ നിവർത്തിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞാൻ ഈ 4 ഭാഗങ്ങളെയും അഥവാ 37 മസിഹായ പ്രവചനങ്ങളെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ ജനനം പ്രവചന നിവൃത്തിയായിരുന്നു. നാം ആരും ഒരു പ്രവചന നിവൃത്തിയായി ഇവിടെ പറഞ്ഞവരല്ല. ഒത്തിരി രാജാക്കന്മാരും ചക്രവർത്തിമാരും ജനിച്ച് വളർന്നിട്ടുള്ള, ഒത്തിരി മഹാന്മാർ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു ഭൂതലത്തിലാണ്, ചരിത്രത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അവരാരും പ്രവചന നിവൃത്തിയായി ജനിച്ചതല്ല. നാം വിശ്വസിക്കുന്ന, നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ യേശു, അവൻ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇനി ഈ തിരുവചന ഭാഗങ്ങളിൽ നിന്ന് അഥവാ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മുടെ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ നിന്ന് ഈ കൺവെൻഷനിൽ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച 4 സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ചിലതൊക്കെ കർത്താവിന്റെ ദാസന്മാരിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് എല്ലാവരും ഒരേ ആത്മാവിൽ ആണല്ലോ ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്, പഠിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഒരു പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാർക്ക് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തിപ്പെടുത്ത സന്ദേശങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച 4 ചിന്തകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1 ചിന്ത, ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ സമാനതകൾ ഏറെയുണ്ട്, എന്നാൽ ചുരുക്കം ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ എബ്രിയേൽ മലാഖ യേശുവിന്റെ അമ്മയായി തീർന്ന വിശുദ്ധ മറിയത്തോട് സംസാരിക്കുമ്പോൾ മറിയം യേശുവിനോട് ഗബ്രിയേൽ മാലാഖിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, ഇത് എങ്ങനെ സംഭവിക്കും? യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പല ചോദ്യങ്ങളുണ്ടെങ്കിലും അത് ആചാര്യന്മാർ ചോദിച്ചത്, വിദ്വാൻമാര് ചോദിച്ചത്, രാജാക്കന്മാര് ചോദിച്ചത്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് വിടാം. യേശുവിന്റെ അമ്മയായി തീർന്ന മറിയം ദൂതുമായി വന്ന ഗബ്രിയേലിനോട് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഉത്തരം ഇതായിരുന്നു,
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അസാധ്യമായത് എങ്ങനെ സാധ്യമാകും? അസംഭവമായത് എങ്ങനെ സംഭവിക്കും? പ്രകൃത്യാതീതമായി ഒന്ന് എങ്ങനെ നടക്കും? ഞാൻ ആത്മാവിൽ ദൂത് ഗ്രഹിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, അസാധ്യമായത് സാധ്യമാകും, അസംഭവീയമായത് സംഭവിക്കും, പ്രകൃത്യാതീതമായത് നടക്കും. എങ്ങനെ നടക്കും? അത്യുന്നതന്റെ ശക്തിയാൽ അത് സംഭവിക്കും. എത്ര പേർക്കൊരു വിശ്വാസമുണ്ട്? കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു മിന്നൽ പോലെ പക്ഷവാത രോഗിയിൽ വ്യാപരിച്ചപ്പോൾ അവൻ മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടിയെങ്കിൽ, ദൈവശക്തി ഒരു കുരുടനിൽ വ്യാപരിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ തുറന്നു എങ്കിൽ, ദൈവശക്തി ചെകിടനിൽ വ്യാപരിച്ചപ്പോൾ അവന്റെ ചെവി തുറന്നെങ്കിൽ, ദൈവശക്തി രക്തസ്രവക്കാരിയിൽ വ്യാപരിച്ചപ്പോൾ അവൻ ശരീരത്തിൽ പൂർണ്ണ സ്വസ്ഥയായെങ്കിൽ, ദൈവശക്തി മരിച്ചുപോയ യൈറോസിന്റെ മകളിൽ വ്യാപരിച്ചപ്പോൾ അവൾ ജീവൻ പ്രാപിച്ചെഴുന്നേറ്റെങ്കിൽ, ദൈവശക്തി നയിനിലെ വിധവയുടെ മകനിൽ വ്യാപരിച്ചപ്പോൾ മഞ്ചത്തിൽ നിന്നവൻ ചാടി എണീറ്റെങ്കിൽ, ദൈവശക്തി മരിച്ച് നാല് നാളായി കല്ലറയ്ക്കുള്ളിൽ ദ്രവത്വം കണ്ടുകൊണ്ടിരുന്ന ലാസറിന്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ അതൊരു പുത്തൻ ശരീരമായി കല്ലറയ്ക്ക് വെളിയിൽ വന്നെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവശക്തി ഇന്നും പരിവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയുടെ വ്യാപാരം പച്ചവെള്ളത്തിലുണ്ടായാൽ വെള്ളം വീഞ്ഞായി മാറും. ദൈവശക്തിയുടെ വ്യാപാരം അല്പം അപ്പത്തിൽ വ്യാപരിച്ചാൽ അത് അനേക ആയിരങ്ങൾക്ക് മതിയാകത്തക്ക നിലയിൽ വർദ്ധിച്ചു തരും. ദൈവശക്തിയുടെ വ്യാപാരം രണ്ടു മീനേ ഉള്ളൂ, പുരുഷന്മാരെ മാത്രം 5000, സ്ത്രീകളും കുട്ടികളും വേറെ, ഭാരപ്പെടണ്ട. ദൈവശക്തി ആ രണ്ടിൽ വ്യാപരിച്ചാൽ അത് അനേക മടങ്ങായി വർദ്ധിക്കും. സരഭാത്തിലെ വിധവയുടെ ഭരണിയിലും കലത്തിലും ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായെങ്കിൽ, വിഷയങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനാ നിരതായിരിക്കുന്ന ദൈവപൈതലെ, നിന്റെ അസാധ്യതകളെ സാധ്യമാക്കുവാൻ അതെ പ്രകൃത്യാതീതമായി ഒന്ന് നിന്നിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയിൽ സംഭവിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്യുന്നതന്റെ ശക്തിയുടെ വ്യാപാരം നമ്മിൽ ഉണ്ടായേ മതിയാകും. സ്തോത്രം. മാത്രമല്ല, നമ്മുടെ ശരീരം മർത്യമാണ്, ദ്രവത്വമുള്ളതാണ്, ക്ഷീണമുള്ളതാണ്, വാർദ്ധക്യമുള്ളതാണ്, ജരാനരയുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് വാർദ്ധക്യമില്ല, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ക്ഷീണമില്ല, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ജരാനരയില്ല, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഉയരത്തിലെ ശക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് പല ചെറുപ്പക്കാരും ഇന്ന് സഭാന്തരീക്ഷത്തിൽ മന്ദതയുള്ളവരായി മൗനമന്ദതയുള്ളവരായി ഇരിക്കുമ്പോൾ ഒരു കാലത്ത് ആത്മ അഭിഷേകം പ്രാപിച്ച മാതാപിതാക്കൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു രഹസ്യമെന്താണെന്ന് അറിയാമോ? അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് വാർദ്ധക്യമില്ല. അസാധ്യതകളെ സാധ്യമാക്കുവാൻ, പ്രകൃത്യാതീതമായ ഒന്ന് സംഭവിക്കുവാൻ ഉയരത്തിലെ ശക്തിയുടെ വ്യാപാരം ആവശ്യമാണ്. രണ്ട്, പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു
യേശുവിന്റെ ജനനം. യേശു എവിടെ ജനിക്കണം, എപ്പോൾ ജനിക്കണം, ആരിലൂടെ ജനിക്കണം, ഇതെല്ലാം പ്രവചനങ്ങളുണ്ടായിരുന്നു. മശിഹയിലെ പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആരിലൂടെ, എവിടെ, ഏത് സ്ഥലത്ത്, ഏത് സമയത്ത് യേശു പിറക്കണം, ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഗലീലയിലെ നസ്രയത്തിൽ മറിയവും യോസേഫും പാർത്താൽ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് വചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി സർവശക്തനായ ദൈവം രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുവാൻ തുടങ്ങി. ഔഗസ്തോസ് കൈസർ വേർവഴി ചാർത്തുവാനുള്ള കൽപ്പന, ജനസംഖ്യ എടുപ്പിനുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് അവിചാരിത സംഭവമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ദൈവം നീർത്തോടികളൊക്കെ തിരിച്ചതെങ്കിൽ ഇന്ന് രാത്രി ദൈവവൈദനെ നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ, ദൈവം നിനക്കൊരു ദർശനം പൂർത്തീകരിക്കുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുവാൻ, ചിലതിനെ അവൻ തട്ടി മാറ്റിക്കളയും, ചിലതിനെ അവൻ നിയമിച്ചാക്കും, ചില പർവ്വതങ്ങളെ അവൻ എടുത്തു മാറ്റും. ഹല്ലേലൂയ. നീ മറന്നു പോയാലും ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ ദൈവം മറക്കുന്നവനല്ല. നമ്മോടുള്ള ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിന് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. നമ്മളാരും നമ്മൾ പ്രാർത്ഥനയിൽ പലപ്പോഴും പറയും, ദൈവമേ നീ ഇന്നതുപോലെ ഇന്നതുപോലെയൊക്കെ ചെയ്യണമേ. അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം. രാജാവിനെ മാറ്റണമെങ്കിൽ മാറ്റും, രാജാവിനെ നിയമിക്കണമെങ്കിൽ നിയമിക്കും, രാജാവിന്റെ ഹൃദയത്തെ നീർത്തോട് കണക്കെ തിരിക്കണമെങ്കിൽ തിരിക്കും. ദൈവം തന്റെ വാഗ്ദത്തം മറന്നു കളയുന്നവരല്ല. കരങ്ങൾ ഉയർത്തിയൊരു മഹത്വം കൊടുത്താത്ത ഇസ്രായേലിന്റെ പ്രവാസകാലം, ബാബിലോന്റെ പ്രവാസം 70 വർഷം എന്നുള്ളത് തമ്പുരാൻ കൽപ്പിച്ചിരുന്നതാണ് പ്രവചനത്തിലുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, തലമുറകൾ മാറി വന്നപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളും വാഗ്ദത്തങ്ങളും മടങ്ങിവരവിന്റെ കാര്യവും പലരും മറന്നുപോയെങ്കിലും ദൈവം മറന്നില്ല. ഞാനൊരു ദൂത് പറയാം, ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ചെയ്യേല. നിങ്ങളോട് പറഞ്ഞത് തന്നെ അവൻ നിവർത്തിച്ചു തരും. ദൈവം ഒരു സ്ഥലം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് പ്ലേസിൽ വെച്ച് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അങ്ങോട്ടോ പുറകോട്ടോ മാറാൻ ദൈവം അനുവദിക്കത്തില്ല. ആ റൈറ്റ് ടൈമിൽ തന്നെ നീ ദൈവത്തിന്റെ വിടുതലെ കാണും. ഇതിന് ഉദാഹരണമാണ് അബ്രഹാമിന്റെ എന്റെ മകനായ ഇസ്ഹാക്കിനെ കുറിച്ച് യാത്ര. ദൈവം പറഞ്ഞു, യഹോവ കരുതും എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം കരുതിയത് കോലാട്ടുകൊറ്റൻ. ഇവർക്ക് ആവശ്യം ഒരു കോലാട്ടുകൊറ്റനായിരുന്നു. ദൈവം തക്ക സമയത്ത് അത് കരുതി. യഹോവ കൽപ്പിച്ച സ്ഥലത്താണ് അത് കണ്ടത്. റൈറ്റിംഗ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. നിനക്ക് ആവശ്യമുള്ളത് എന്തോ അത് ദൈവം തരും. നിന്റെ ദൈവം വാഗ്ദത്തം ചെയ്തത് എന്തോ അത് ദൈവം നിവർത്തിക്കും. ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് അത് പൂർത്തീകരിക്കപ്പെടും. ദൈവം നിന്നോട് അരളി ചെയ്ത സമയത്ത് തന്നെ അത് നിവർത്തിക്കപ്പെടും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. മൂന്നാമത്, ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്, യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സമസ്ത മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ദൂത് എന്താണെന്ന് അറിയാമോ? ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. എബ്രോൻ മൈതാനത്ത് നമ്മുടെ വാർഷിക കൺവെൻഷനോടുള്ള ബന്ധത്തിൽ കൂടി വന്നിരിക്കുന്ന ദൈവവൃത്യന്മാരോടും ദൈവജനത്തോടും ആത്മാവിന്ന് രാത്രി പറയുന്നു, ഭയപ്പെടേണ്ട. ആമേൻ. സെക്രിയ ഒരിക്കൽ തന്നെ
പ്രവചന ഗീതം ചൊല്ലിയപ്പോൾ ഈ വാചകം ഉദ്ധരിച്ചിട്ടുണ്ട്. നാം ഭയം കൂടാതെ ആയിഷ്കാലമൊക്കെയും അവനെ ആരാധിക്കും. ഇത് പറയുന്ന നേരത്ത് സെക്രിയാവിനുണ്ടായ ഭയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകാം. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതന്റെ പ്രത്യക്ഷതയും സന്ദേശവും ലഭിക്കുന്നത്. സെക്രിയാവ് പേടിച്ച് കുറച്ചുപോയി. സെക്രിയാവ് നാം വായിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് ഒരു ചങ്ങല വെളിയിലേക്കിടും. എന്തിനാ ഈ ചങ്ങല? മഹാപുരോഹിതനിൽ അശുദ്ധിയുണ്ടെങ്കിൽ, തിന്മയുണ്ടെങ്കിൽ അവൻ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് ഛേദിക്കപ്പെടും. അങ്ങനെ ഛേദനമുണ്ടായാൽ ആ മൃഗശരീരം അവിടെ കയറി എടുക്കുവാൻ ആർക്കും അവകാശമില്ല. ചങ്ങലയിൽ പിടിച്ച് പുറകോട്ട് വലിച്ച് ശവമെടുക്കുകയുള്ളൂ. ഇസ്രയേലിന് ആലയത്തിന്റെ മൂന്ന് പ്രധാന സ്ഥലങ്ങൾ, അതിവിശുദ്ധ സ്ഥലം, അവിടെ ആണ്ടിൽ ഒരിക്കലേ മഹാപുരോഹിതൻ പ്രവേശിച്ചു. വിശുദ്ധ സ്ഥലം, അവിടെ പുരോഹിതന്മാര് മാത്രം സ്ഥാനമാന ചിഹ്നങ്ങളും ഔദ്യോഗിക വസ്ത്രങ്ങളും നീളക്കുപ്പായവും അണിഞ്ഞ പുരോഹിതന്മാര് മാത്രമേ പ്രവേശിക്കൂ. പ്രാകാരത്തിൽ സാധാരണക്കാരായി ഇസ്രയേൽ വന്ന് നിൽക്കും. അതിന്റെയും വെളിയിലൊരു സ്ഥലമുണ്ട്, ജാതികളുടെ പ്രാകാരം. യഹൂദന്റെ പ്രാകാരവും ജാതികളുടെ പ്രാകാരവും തമ്മിൽ വേർതിരിച്ചു നിർത്തിയിരുന്ന പടുകൂറ്റൻ മതിൽ കെട്ടുണ്ട്. ആ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ജീവനിൽ കൊടിയുള്ള ഒരു പുറജാതിയും യഹൂദന്റെ പ്രാകാരം ചവിട്ടുവാൻ പാടില്ല. അപ്പോൾ ഭയപ്പെട്ടാണ്, വിറയലോടെയാണ് മഹാപുരോഹിതനും പുരോഹിതനും ഇസ്രയേലിയനും പുറജാതിയും ദൈവസന്നിധിയോട് അടുത്തു വന്നിരുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് കേൾക്കണമോ, നാം ഭയത്തോടെ അല്ല ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്, ധൈര്യത്തോടെ വന്നിരിക്കുകയാണ്. യേശുവിന്റെ ജനനം കൊണ്ട് നമ്മുടെ ഭയത്തെ എടുത്തു മാറ്റിയ ദൈവത്തിന് നമ്മുടെ കരങ്ങൾ അടിച്ചൊന്ന് ബഹുത്വം കൊടുക്കാട്ടെ. എന്റെ ഭയത്തെ അവരെടുത്തു മാറ്റി. ഭയവും ഭീരുത്വവും ഉള്ളവരൊക്കെ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് പിറകോട്ട് പോകട്ടെ എന്നാണ് കൽപ്പന. ഭീരതയുള്ളവർ ഗിലെയാദിനോട് ചേർന്ന് നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, 1000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുവൻ വേറൊരു കമ്പനിക്കാരൻ 2000 രൂപ തരാമെന്ന് പറഞ്ഞാൽ അവൻ ആ കമ്പനിയിൽ പോകും. 5000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുവൻ 10000 രൂപ പ്രോമീസ് ചെയ്താൽ അവൻ ആ കമ്പനിയിലേക്ക് പോകും. ഇത് മനുഷ്യ സഹജമാണ്, മെച്ചമായതിനെ പിന്തുടരുക. എന്നാൽ യേശുവിനെ കണ്ട ഒരുവനും വേറെ ഒരിടത്തും പോകുകയല്ല. അതിന്റെ കാരണം ഇവനേക്കാൾ മെച്ചമായ വേറെ ഒരുവനെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമല്ല. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. എന്റെ യേശുവിനെ പോലെ അത്യുന്നതനായി ഒരുവൻ ഭൂതലത്തിൽ ജാതനായിട്ടില്ല, മേലാൽ ജനിക്കയുമില്ല. യേശു ജന്മം കൊണ്ട്, നരജന്മം കൊണ്ട് നിസ്തുല്യനാണ്. ഭയപ്പെടേണ്ട, ഇന്ന് ജെറുസലേം ദൈവാലയം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജാതികളുടെ പ്രാകാരം ഇന്നില്ല, യഹൂദന്റെ പ്രാകാരവും ഇന്നില്ല, പുരോഹിതന്മാർ കയറി നിൽക്കുന്ന വിശുദ്ധ സ്ഥലവും ഇന്നില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നുപോകുന്ന അതിവിശുദ്ധ സ്ഥലവും ഇന്ന് ഭൂതലത്തിലില്ല. എന്നാൽ കൃപാസനം ഇന്ന് ഭൂതലത്തിലുണ്ട്. എത്രയാൾക്ക് മനസ്സിലായി? കൃപാസനം ഇന്ന് ഭൂതലത്തിലുണ്ട്. എവിടെ ഉപദേശി കൃപാസനം? ഉത്തരം ഇതാണ്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടുതലൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിലുള്ള കരുണയും കൃപയും പ്രാപിപ്പാൻ കൃപാസനത്തിങ്കിലേക്ക് ഭയത്തോടെ വരുവാനല്ല, ധൈര്യത്തോടെ അടുത്തു വരുവേ. നമ്മുടെ ഭയം മാറിപ്പോയി യേശുവിന്റെ ജനനത്താൽ.
നമുക്ക് ലഭിക്കുന്ന മെസ്സേജാണ് ഭയപ്പെടേണ്ട. നാലാമത്തെ മെസ്സേജ് ആ തിരുവചന ഭാഗമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്തദാസന്മാർ വായിച്ച് കേൾപ്പിച്ചതായതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് വായിപ്പിക്കാത്തത്. നാലാമത് ലഭിക്കുന്ന ദൂത് സർവജനത്തിനും സന്തോഷം. എന്റെ പിന്നാലെ മുൻപെ പ്രസംഗിച്ച ദൈവദാസന്മാരെ ഈ കാര്യം സൂചിപ്പിച്ചു. എന്നാൽ എന്നോട് ആത്മാവ് പറഞ്ഞ കാര്യം പറയാം, ഒരു ശിശുവിന്റെ ജനനത്തിൽ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകും. ചില ശിശുവിന്റെ ജനനത്തിങ്കിൽ ഒരു സമൂഹം സന്തോഷിച്ചെന്ന് വരാം. ചിലർ ശിശുക്കളുടെ ജനനത്തിങ്കിൽ ഒരു രാജ്യം സന്തോഷിച്ചെന്ന് വരാം. എന്നാൽ ഭൂതലത്തിൽ വസിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ശിശുവെ ലോകത്തുണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുവിന്റെ ജനനത്തിങ്കിൽ സ്വർഗത്തിൽ സന്തോഷം, യേശുവിന്റെ ജനനത്തിൽ ഭൂതലത്തിൽ സന്തോഷം, യേശുവിന്റെ ജനനത്തിൽ പാതാളവർദീസയിൽ സന്തോഷം. സ്വർഗവും ഭൂമിയും പാതാളവും ഒന്നുപോലെ സന്തോഷിച്ച രംഗമാണ് യേശുവിന്റെ ജനനം. ഈശോ മസീഹായുടെ ജനനം നമുക്ക് സന്തോഷമായി തീർന്നത് ബോധ്യം ഉണ്ടെങ്കിൽ ആർക്കോടെ ഒരു ഹല്ലേലൂയ അവിടെ പറയാമോ? സമസ്ത മനുഷ്യവർഗത്തിനും സ്വർഗത്തിനും ഭൂമിക്കും പാതാള പർദീസയ്ക്കും ആഹ്ലാദം നൽകുന്നതായിരുന്നു യേശുവിന്റെ ജനനമെങ്കിൽ പാവപ്പെട്ടവരായ നമ്മുടെ ഹൃദയത്തിൽ എത്രയോ സന്തോഷമാണ്. പൊന്നേശു പിറന്നു. എന്തുകൊണ്ട് സർവഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ ജനനം സന്തോഷമായി? ഉത്തരം, സർവഭൂതലത്തിലും വസിക്കുന്ന സകലയാളുകളും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? പാപം. കറുത്തവനും വെളുത്തവനും വിദ്യ ഉള്ളവരും ഇല്ലാത്തവനും സമ്പന്നനും ദരിദ്രനും കൊട്ടാരവാസി കുടിലിൽ പാർക്കുന്നവനും ഒന്നുപോലെ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് പാപം. മുഴുവൻ മനുഷ്യവർഗത്തെയും ഒരു പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ യേശു ലോകത്തിൽ പിറന്നതുകൊണ്ട് അവൻ സകല മനുഷ്യവർഗത്തിന് സന്തോഷമായി. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. നാല് ദൂതുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിക്കുക. ഒന്ന്, എങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തിയാൽ അത് സംഭവിക്കും. അസാധ്യമായത് സാധ്യമാകും. പ്രകൃതി അതീതമായത് നടക്കും അത്യുന്നതന്റെ ശക്തിയാൽ. രണ്ട്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തം കൃത്യ സ്ഥലത്ത് കൃത്യ സമയത്ത് അവൻ നിവർത്തിക്കും. അതിന് രാജാക്കന്മാരെ നീക്കണമെങ്കിൽ നീക്കും, വാഴിക്കണമെങ്കിൽ വാഴിക്കും, ചരിത്രത്തെ തിരിക്കണമെങ്കിൽ തിരിക്കും. എന്തോ ചെയ്യണമെന്ന് ദൈവത്തിനറിയാം, അവനത് തക്ക സമയത്ത് ചെയ്യും. മൂന്നാമത്തെ മെസ്സേജ്, ഭയപ്പെടേണ്ട. നാലാമത്തെ ദൂത്, അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ പിറന്നതുകൊണ്ട് അവന്റെ ജനനം സകല മനുഷ്യവർഗത്തിനും സന്തോഷവും സമാധാനവും നൽകുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജനനത്തിനായി ചരിത്രത്തെ തിരിച്ച് യേശു, ജനനം കൊണ്ട് ചരിത്രത്തെ വിഭജിച്ച യേശു, ജനനം കൊണ്ട് ഭയത്തെ എടുത്തു മാറ്റിയ യേശു, ജനനം കൊണ്ട് സന്തോഷവും സമാധാനവും ആയിത്തീർന്ന യേശു, ജനനം കൊണ്ട് സമസ്ത മനുഷ്യവർഗത്തിനും രക്ഷയായി തീർന്ന യേശു, ഇവൻ എത്ര മഹാൻ, ഇവൻ എത്ര നിസ്തുല്യൻ, അവനപ്പുറം പറയാൻ ആരുമില്ല, ഇവനെ പോലെ ഒരു ആരാധ്യ പുരുഷനില്ല, ഇവനെ പോലൊരു വീണ്ടെടുപ്പുകാരനില്ല, ഇവനെ പോലൊരു മധ്യസ്ഥനില്ല, ഇവനെ പോലൊരു മഹാപുരോഹിതനില്ല, ഇവനെ പോലൊരു സൗഖ്യദായകനില്ല. യേശു നിസ്തുല്യേ. ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു.